സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് സി എസ് സുജാതയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഡൽഹിയിൽ ഗുസ്തി താരങ്ങളുടെ സമരം അതിശക്തമായിട്ട് തുടരുകയാണ്. കർഷക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യവുമായിട്ട് അവരെ കൂടെയുണ്ട്. അതേസമയം കേന്ദ്ര ഗവൺമെൻറ് പോക്സോ കേസ് ഭേദഗതി ചെയ്യുന്നതിനുള്ള ആലോചനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമരത്തിൻ്റെ ഒരു ഭാവി, ഒരു തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിശക്തമായിട്ടുള്ള സമരത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ അഭിമാന ഭാജനങ്ങളായ കായിക താരങ്ങൾ, അവർക്ക് ലഭിച്ച മെഡലുകൾ ഗംഗാനദിയിൽ ഒഴുക്കുന്നതിന് വേണ്ടി അവർ പോവുകയുണ്ടായി. കർഷക സംഘടനകളുടെ നേതാക്കൾ എത്തിയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. കാരണം അവർ നടത്തിയ പോരാട്ടം, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പോരാടിയത്. പോരാടി കിട്ടിയ മെഡല്, ആ മെഡല് കഴുത്തിലണിയുമ്പോൾ 140 കോടി വരുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അങ്ങേയറ്റത്തെ അഭിമാനത്തോടെയും ആദരവോടെയുമാണ് അന്നതൊക്കെ നോക്കി നിന്നത്. ദേശീയ പതാക വീശുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ വളരെ വളരെ വലുത് തന്നെയാണ്. അങ്ങനെയുള്ള നല്ല സമർത്ഥരായിട്ടുള്ള കായിക താരങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരത്തിന് വന്നത്. കാരണം അവരുന്നയിച്ച മുദ്രാവാക്യം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച അവരുടെ അഭിപ്രായം, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്നത്, അവരെ അപമാനിച്ച, അവരെ ലൈംഗികമായി അവരെ ഉപദ്രവിച്ച ബ്രിജ്ഭൂഷൺ സിംഗിന് എന്ന് പറഞ്ഞ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡൻറ്റും പാർലമെൻറ്റ് അംഗവുമായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവരുടെ ഡിമാൻഡ്, ഏറ്റവും ന്യായമായിട്ടുള്ള ഡിമാൻഡ്. കാരണം ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയാൽ എങ്ങനെയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള നിയമം രാജ്യത്ത് നിലനിൽക്കുന്നു. ഇത് ലൈംഗിക ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അടക്കം ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായി കുറ്റവാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. കഴിഞ്ഞ കുറേ നാളായി ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളാണ് അവരെ ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിക്കുവാനും ആ പരാതിയിന്മേൽ യുക്തമായിട്ടുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെടുവാനും ഇടയാക്കിയിട്ടുള്ളത്. ഇവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങളായിട്ടുള്ള ഈ കായിക താരങ്ങളെ ഒരു ഭാഗത്ത് അപമാനിക്കുമ്പോൾ മറുഭാഗത്ത് ബ്രിജ്ഭൂഷണ് എല്ലാ നിലയിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇങ്ങനെ രാജ്യത്ത് വാഴിക്കുന്നു അവർ. കാരണം ഇപ്പോൾ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് ബ്രിജ്ഭൂഷൺ അകത്തിരിക്കുകയും രാജ്യത്തിന് വേണ്ടി മെഡൽ വാങ്ങിച്ച, രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ കായിക താരങ്ങൾ പുറത്ത് ആക്രമണത്തിന് ഇരയാകുകയും ചെയ്യുകയാണ്. എന്നിട്ട് ആ കായിക താരങ്ങളെ ഇപ്പോൾ അവർ കലാപത്തിന് നേതൃത്വം കൊടുത്തവരെന്ന പേരിൽ അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് മുന്നോട്ട് ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സമരത്തിൽ ഇപ്പോൾ ഞാൻ പ്രദാനം ചെയ്യുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും കർഷക സംഘവും കർഷക തൊഴിലാളി യൂണിയനും DYFI SFI എല്ലാം അതിശക്തമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിന് കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികളും ഞങ്ങൾ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ പൊതുസമൂഹം ഉണർന്നെണീക്കുക തന്നെ വേണം. കാരണം ഇതങ്ങനെ അനുവദിച്ച് കൊടുത്തുകൂടാ. ശരിക്കും രാജ്യത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ലോകത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് നമ്മുടെ രാജ്യം മാറുന്നു എന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇവിടെയാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള കായിക താരങ്ങൾക്ക് നീതിക്ക് വേണ്ടി ഈ രൂപത്തിലുള്ള പോരാട്ടം നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ രാജ്യം മുഴുവൻ കേഴുകയാണ്. കാരണം എന്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. അവരുടെ മെഡലെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ശരിക്കും അവരൊരുമിച്ച് ആ മെഡലെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടാണ് അവർ ഗംഗയിൽ ഒഴുക്കുന്നതിന് വേണ്ടി വന്നത്. അവർ പറഞ്ഞത് ആത്മാഭിമാനം പണയം വെച്ച് എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ ഞങ്ങളെ ലൈംഗികമായി ഉപദ്രവിച്ച, അവരെ പല രൂപത്തിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ കായിക ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഈ യഥാർത്ഥത്തിൽ കുറ്റവാളി തന്നെയാണ്. ഒരുപാട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഈ കുറ്റവാളിയെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അതിനുവേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും ഈ രാജ്യം നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. മനുസ്മൃതിയെ പ്രത്യയശാസ്ത്രമായി കാണുന്നവരാണ് കേന്ദ്രത്തിൽ ഭരണം കൈയാളുന്നത്. സംഘപരിവാർ കാലത്തെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അവരുടെ ഭാവി എന്താണ്? യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നതിൽ മഹത്തായിട്ടുള്ള സംഭാവനകൾ കൊടുത്തവരാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ. ശരിക്കും അമ്മുസ്വാമിനാഥനും ആനിമസ്ക്രീനും ദാക്ഷായണി വേലായുധനും ഭരണഘടനയിൽ ഒപ്പുവെച്ച രാജ്യത്തെ ദളിത് സ്ത്രീയാണ് വളരെ സമർത്ഥയായ ദാക്ഷായണി വേലായുധൻ. അവരടക്കമുള്ളവർ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തിയ, ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഭരണഘടനയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ കൃത്യമായി നിർവചിക്കുന്നുണ്ട്.
ശരിക്കും അന്തസ്സോടെയും മാന്യതയോടും കൂടി സ്ത്രീകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാമെന്നാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഭരണഘടനയുടെ സ്ഥാനത്ത് മനുസ്മൃതി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഇപ്പോൾ കാപ്പ് പഞ്ചായത്തിനെ കുറിച്ചെല്ലാം തന്നെ വളരെ വാദോരാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മനുസ്മൃതിയിൽ അനുശാസിക്കുന്ന അടിമകളായി ഭാരതത്തിലെ സ്ത്രീകളെ മാറ്റാൻ അവർ പോകുന്നത്. ശരിക്കും അവർ യഥാർത്ഥത്തിൽ അതിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുമ്പോൾ സ്ത്രീകൾ വളരെ വളരെ പുറകിലേക്ക് പോകും. നമുക്കറിയാമല്ലോ, സ്ത്രീകൾ വീടിനകത്തിരുന്നാൽ മതി, ഭർത്താവിനെയും നോക്കിയാൽ മതി, കുഞ്ഞുങ്ങളെ നോക്കിയാൽ മതി, പ്രായമായ ആളുകളെ സംരക്ഷിച്ചാൽ മതി, ചുറ്റുപാടുകൾ നിങ്ങൾ നിരീക്ഷിച്ച് വീട്ടിനകത്ത് തന്നെ ഇരുന്നാൽ മതി, അല്ലാതെ നിങ്ങൾ സ്വതന്ത്രമായി പുറത്തേക്ക് വരണ്ട, നിങ്ങൾ ഭരണത്തിൽ പങ്കാളികളാകേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ഞങ്ങൾ നോക്കിക്കോളാമെന്നാണ് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അത്ര ആ ഒരു നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുവാൻ ഇവർ ശ്രമിക്കുമ്പോൾ അതിനെതിരായി വളരെ നല്ല നിലയിലുള്ള പ്രതിഷേധവും പോരാട്ടവും രാജ്യത്ത് ഉയർന്നു വന്നേ മതിയാവും. അത്തരത്തിലുള്ള ഒരുപാട് പോരാട്ടങ്ങൾക്ക് നമ്മുടെ രാജ്യം വേദിയാകുന്നുണ്ട്. സ്ത്രീ തുല്യതയിലും സുരക്ഷയിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെ സംബന്ധിച്ച് കേരളം ഒട്ടേറെ മുന്നിലാണെന്ന് പറയാറുണ്ട്. അതേസമയത്ത് ഇവിടെയും ദുരഭിമാന കൊലയും മറ്റ് അന്ധവിശ്വാസങ്ങളും മറ്റ് പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥിതിയുണ്ട്. ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പഴയ കേരളം നമുക്കറിയാം, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാതിരുന്ന രാജ്യത്തെ സ്ത്രീ, പഠിക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീ, അതിനെല്ലാം എതിരായി നടന്ന ഐതിഹാസികങ്ങളായിട്ടുള്ള ഒരുപാട് പോരാട്ടം. ഇപ്പോൾ മേൽശീല കലാപത്തിൻ്റെ 200th വാർഷികം ആചരിക്കുന്ന ഒരു വേള കൂടിയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിയ ചട്ടമ്പി സ്വാമികളുടെ 200th ജന്മദിനമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടിച്ച് ശക്തരാകാനും പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ടത്തിൽ കൃഷി ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ നാട്, അവരുടെ എല്ലാം പോരാട്ടത്തിൻ്റെ ഫലമായി വന്ന മാറ്റം 57 മുതലുള്ള ഗവൺമെൻറ് EMS ഗവൺമെൻറ് തുടങ്ങി വെച്ച് സബൺഡ്രൈഡ് ഗവൺമെൻറ് വരെയുള്ള കാലയളവിൽ ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശരിക്കും ഏറ്റവും അധികം വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളുള്ളത് കേരളത്തിലാണ്. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ പെൺകുട്ടികൾ ഏറ്റവും ഉള്ളത് കേരളത്തിലാണ്. ശരിക്കും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 47 ലക്ഷം സ്ത്രീകൾ അംഗങ്ങളായി കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് മാതൃകയായി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ജെൻഡർ ബജറ്റ് അവതരിപ്പിച്ച് സ്ത്രീകളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു വകുപ്പ് കൊണ്ടുവന്ന സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 54% വരുന്ന സ്ത്രീകൾ വിവിധ ചുമതലകളിൽ ഏറ്റവും ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടും നമ്മുടെ നാടാണ്. ഇങ്ങനെയുള്ള കേരളത്തിൽ സമീപകാലത്ത് ഉയർന്നു വരുന്ന ചില സംഭവങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തുന്നു. അതിൽ ചില കൊലപാതകങ്ങൾ വരുന്നു, ക്യാമ്പസുകളിൽ ഉയർന്നു വരുന്ന ചില സംഭവങ്ങൾ, ക്യാമ്പസിലെ പ്രണയക്കൊല അടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങളും ഇടയ്ക്കിടെ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ബൽക്കിസ് ബാനു കേസിലെ പ്രതികളെ ഗവൺമെൻറ് കൂടി മുൻകൈയോടെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഹത്രാസ് കേസിലെ പ്രതികളെ 3 വെറുതെ വിട്ടു കഴിഞ്ഞിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം വളരെ കുറവാണ്. രജിസ്റ്റർ ചെയ്താൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നതും വളരെ കുറവാണ്. അതാണ് അവിടെയാണ് കേരളം വ്യത്യസ്തമായി നിൽക്കുന്നത്. അതായത് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൃത്യമായി കൊണ്ടുവരുന്നു. ഞാനിവിടെ സൂചിപ്പിച്ച എല്ലാ കേസുകളിലെയും പ്രതികൾ ഇന്ന് നിയമത്തിൻ്റെ മുമ്പിലാണ്. അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇവിടെയും പൊതുസമൂഹം ഉയർന്നു വന്നേ മതിയാവും. അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ ബോധപൂർവം പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട്. അതിനെല്ലാം എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. വളരെ ആസൂത്രിതമായിട്ട് ഇപ്പോൾ RSS അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എല്ലാം തന്നെ സ്ത്രീകളുടെ ഇടയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഇപ്പോൾ വാട്സപ്പുകളിലൂടെയൊക്കെ വരുന്ന പ്രചരണങ്ങളെല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ശരിക്കും അവരാണ് സ്ത്രീകൾ ഇനിയും ഇങ്ങനെയൊന്നും പോകണ്ട ഞങ്ങൾ പറയുന്ന പോലെ. കാരണം അതിനുവേണ്ടി അവരൊരുപാട് സംഘങ്ങളെയെല്ലാം നിയോഗിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ സ്ത്രീകളുടെ ഇടയിൽ നുഴഞ്ഞു
കയറി തെറ്റായിട്ടുള്ള ആശയങ്ങൾ, അതിനുവേണ്ടി ചില കലാരൂപങ്ങളെ അടക്കം അവർ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം വളരെ വേഗം അതെല്ലാം ഈ ഒരു കലാധുനിക സാങ്കേതികവിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാൻ കഴിയും. അത്തരം അത് സ്ത്രീകളുടെ ഇടയിൽ പതുക്കെ പതുക്കെ എങ്കിലും കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ വളരെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലെല്ലാം ഇവരുടെ ഇടയിൽ നടത്തണം. കാരണം നമ്മൾ നേടിയെടുത്ത ഒരു നേട്ടങ്ങൾ, എങ്ങനെയാണ് കേരളം ഇവിടെ വരെ എത്തിയത്, പഴയ കാലത്ത് സ്ത്രീകൾ എങ്ങനെ എന്തൊക്കെയാണ് അനുഭവിച്ചത്, അല്ലെങ്കിൽ അവരുടെ പിന്നോക്കാവസ്ഥ എന്തായിരുന്നു, അവിടെ നിന്ന് ഇന്ത്യക്കാകെ മാതൃകയായ നിലയിലേക്ക് ഈ കേരളം മാറിത്തീർന്നു, അങ്ങനെ മുന്നോട്ട് പോയ ഒരു കേരളത്തെ പുറകോട്ടടിപ്പിക്കുന്നതിന് വേണ്ടി, വിശിഷ്യ സ്ത്രീകളെ പുറകോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രചരണങ്ങളെയും നമുക്ക് ചെറുത്തു പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂഹിക തലത്തിൽ സ്ത്രീ മുന്നേറ്റത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കുടുംബത്തിനകത്തെ ജനാധിപത്യം എന്ന സങ്കല്പത്തിൽ നമ്മൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ വളർച്ച എത്രത്തോളമാണ്, അതിനകത്ത് നമ്മൾ നേടേണ്ട പുരോഗതി ഇനിയും എന്തെല്ലാമാണ്? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഈ പഴയ ഒരു കാലത്തു നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി, ഇന്ന് സാധാരണ നമ്മൾ പറയുന്ന പോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യസിക്കുവാനുള്ള സ്വാതന്ത്ര്യം വന്നു, തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം വന്നു, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം വന്നു, മക്കളെ നന്നായി പഠിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം വന്നു, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ നിയമങ്ങൾ വന്നു, ഗവൺമെൻറ് വലിയ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? പല രംഗവും എടുത്ത് നോക്കിക്കോ. തുല്യ ജോലിക്ക് തുല്യ വേതനം, പൊതുരംഗത്തെ സ്ത്രീകളുടെ ദൃശ്യത, കാരണം തീരുമാനമെടുക്കുന്ന വേദികളിൽ ഇപ്പോൾ അസംബ്ലിയിലും പാർലമെൻറ്റിലും 33% സംവരണം, അത് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇത് എവിടെ തുടങ്ങണം? നമ്മൾ സാധാരണ പറയുന്ന പോലെ സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിച്ച് അത് പാഠപുസ്തകങ്ങളിൽ തന്നെ പഠിപ്പിക്കാൻ തയ്യാറാകണം. ശരിക്കും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം ഒരു തുല്യതയുണ്ടോ? ചില സാധാരണ ചിലർ പറയുമല്ലോ, സ്ത്രീ പുരുഷ തുല്യതയെ സംബന്ധിച്ച് നല്ല പ്രസംഗങ്ങൾ നടത്തുന്ന ചില സഹോദരന്മാർ വീടിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തിനകത്ത് പലപ്പോഴും അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വീടിനെ തന്നെ ആദ്യം ജനാധിപത്യവൽക്കരിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെയാണത് തുടങ്ങേണ്ടത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ അത് കൃത്യമായി അത് നമ്മൾ ചെയ്തേ മതിയാവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞങ്ങളെപ്പോഴും പറയാറുണ്ട് കുടുംബത്തിനകത്ത് തന്നെ ജനാധിപത്യം പുലരണമെന്ന്. ഒരു പരസ്പര സൗഹൃദവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനമൊക്കെ വളരെ വിശദമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞ കാര്യം, ചർച്ച ചെയ്ത കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു സ്ത്രീ പുരുഷ തുല്യത അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ജനാധിപത്യവൽക്കരണം അതെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു കാലഘട്ടമാണിത്. അത് ഭാവിയിൽ അത് ആ നിലയിൽ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുവാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ അത്ഭുതമാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ഇക്കാലം വരെയുള്ള വളർച്ചയെ സംബന്ധിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് അക്കാര്യത്തിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ഞാൻ കുടുംബശ്രീയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. യഥാർത്ഥത്തിൽ ഒരു പരസ്പര സഹായ സംഘം പ്രവർത്തിച്ചു തുടങ്ങിയത് നിങ്ങൾക്കൊക്കെ അറിയാം ആലപ്പുഴ പട്ടണത്തിലാണ്. അപ്പോൾ ആലപ്പുഴ പട്ടണത്തിലെ ഒരു സഹോദരിയുടെ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന ഒരു ചെറിയ ആലോചനായോഗം, അത് പതുക്കെ പതുക്കെ അത് മാറി പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഖാവും നയനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സഹായിച്ചു. പിൽക്കാലത്ത് കുടുംബശ്രീ ശരിക്കും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായി മാറിത്തീർന്നു. യഥാർത്ഥത്തിൽ ഞാൻ 1998 കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി, ആദ്യത്തെ ഗവേണിംഗ് ബോഡി മെമ്പർമാരാണ് ശ്രീമതി ടീച്ചറും ഞാൻ. ടീച്ചർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരിക്കുന്ന വേള. പിന്നീട്
വീണ്ടും ഒരിക്കൽ കൂടി കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗമായി പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ അത് ഭംഗിയാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അന്ന് സാധിച്ചിരുന്നു. എന്തോ ഒരു മാറ്റമാണ്. ഇന്നിപ്പോൾ എത്ര തൻ്റെ ഇടത്തോടുകൂടിയാണ് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്? 256,000 അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ 40,00,000 വരുന്ന സ്ത്രീകളും ഇന്ന് കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. ശരിക്കും ഒരു നമ്മൾ പറയുമല്ലോ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന് വേണ്ടി തുടങ്ങിയത് ഇന്ന് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ശരിക്കും സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ ആ രംഗത്തൂടെ വന്ന ഒരുപാട് സ്ത്രീകൾ ഏറ്റവും മികച്ച ഭരണാധികാരികളടക്കം മാറി തീർന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിലേക്കൊക്കെ വന്നിട്ടുള്ള അതിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഇന്ന് അവരുടെ അവർ ഇപ്പോൾ കോവിഡ് കാലത്ത് അവരുടെ പ്രവർത്തനം ഏറെ ശ്ലാഘനീയമായിരുന്നു. ശരിക്കും ഇന്ന് ഏറ്റവും നല്ല ബന്ധവും അടുപ്പവും കുടുംബശ്രീ പ്രവർത്തകരുമായി നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഉള്ളത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും 25 തികഞ്ഞ ഈ ഒരു വേളയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടേറെ പരിപാടികളാണ് കുടുംബശ്രീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന ആഘോഷ പരിപാടികളെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നന്നായി മുന്നോട്ട് വരികയാണ്. ഏറ്റവും മികച്ച സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായി കുടുംബശ്രീ ഇന്ന് മാറി തീർന്നിരിക്കുന്നു. ഇപ്പോൾ കുടുംബശ്രീ വന്ന ആദ്യ സമയത്തൊക്കെ തന്നെ കുടുംബശ്രീയുടെ ഈ ഞായറാഴ്ചകളിലെ യോഗങ്ങളിലായിരുന്നു ഇവർ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ യോഗം എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അതായത് ഒരു മീറ്റിംഗ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, പണ്ട് അവർക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ കുടുംബശ്രീയുടെ ഈ ചെറിയ അയൽക്കൂട്ട യോഗങ്ങളെല്ലാം പങ്കെടുത്തണം തുടങ്ങി അവർക്കൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാനറിയാം, അല്ലെങ്കിൽ മറ്റൊരു സ്വാഗതം പറയാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു അധ്യക്ഷ പ്രസംഗം അറിയില്ല. ഇപ്പം സ്വാഗതം പറഞ്ഞു തുടങ്ങി അവർ നിർത്തത്തില്ല. ഞങ്ങൾ പറയും സ്വാഗതം കുറയ്ക്കണം എന്നൊക്കെ തമാശയ്ക്ക് പറയും, കാരണം ഏറ്റവും മികച്ച പ്രാസംഗികരായിട്ട് അവർ മാറി തീർന്നു. മറ്റേ സ്ത്രീകളുടെ കയ്യിൽ അങ്ങനെയൊന്നും പൈസ ഉണ്ടാവില്ല, കാരണം നമുക്കറിയാമല്ലോ എപ്പോഴും അതിൻ്റെ ഈ സമ്പത്തെല്ലാം കേന്ദ്രീകരിക്കുന്ന പുരുഷൻ്റെ കയ്യിലാണ്, സ്ത്രീയുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രവർത്തനത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരൊരു സ്വയം പര്യാപ്തരായി മാറുന്നു. പിന്നെയാണെങ്കിൽ അവർക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു അവസരം ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴങ്ങനെയല്ല, സ്ത്രീകൾ ഏറ്റവും നന്നായി യാത്ര ചെയ്യുന്നു, അവർ സിനിമ കാണുന്നു, അവരുടെ നേതൃത്വത്തിൽ എന്തെല്ലാം കലാപരിപാടികളാണ് നടത്തുന്നത്, എത്ര മികച്ച ഗായകരെ നമുക്കതിനകത്തിൽ കാണാൻ കഴിയും, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന സ്ത്രീകളെ എനിക്ക് കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെയുള്ള സഹോദരിമാരെല്ലാം എടുത്തു നോക്കിയാൽ എത്ര സമർത്ഥരാണ് അവർ. അവർ നാടകം, അവർ സ്വന്തമായി നാടകം ഉണ്ടാക്കുന്നു, അവർ സംഗീതശില്പം ഉണ്ടാക്കുന്നു, അവർ തിരുവാതിര ഉണ്ടാക്കുന്നു, അവർ മറ്റ് കലാപരിപാടികൾ ഉണ്ടാക്കുന്നു. ഒരു മടിയുമില്ല അവർക്ക്, ഇതൊന്നും അവതരിപ്പിക്കാൻ യാതൊരു മടിയുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ അവർ സന്നദ്ധരാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോയി കുടുംബശ്രീയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സഹോദരിമാരെക്കോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോഴവർ അവരുടെ ഒരു കാൽനൂറ്റാണ്ടിനിടയിൽ അവരുടെ ഇടയിൽ വന്നിട്ടുള്ള മാറ്റം എന്നെ പോലുള്ളവരെയേറെ ആഹ്ലാദിപ്പിക്കുന്നു. ഒരു കാലത്ത് ഒരു ഒന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നന്നായി മറുപടി പറയാൻ പോലും തയ്യാറാകാതിരുന്ന സ്ത്രീകൾ ഇന്ന് ഈ അവർ പറയും, നമ്മൾ പറയില്ല, സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധ നല്ല വായു അവർ ശ്വസിക്കുകയാണ്. അതായത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള സംരംഭങ്ങൾ, അത് നല്ലൊന്നാന്തരം പ്രോഡക്റ്റുകൾ, അതുപോലെ എല്ലാം കാർഷിക മേഖല അടക്കം നമ്മൾ എടുത്ത് നോക്കി. ഇപ്പോൾ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തമാശയ്ക്ക് പറയും, ബൈൽസൺ വാലിക്കാരുടെ കേക്ക് തിന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കേക്ക് കഴിക്കില്ല. അല്ലെങ്കിൽ ചില നല്ല കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന ചില മികച്ച പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ഈ ജനകീയ പ്രതിരോധ ജാഥയുമായൊക്കെ പോയപ്പോൾ ഓരോ സ്ഥലത്തെ ഞങ്ങൾ സ്ത്രീകളുടെ ചില യൂണിറ്റുകളെ സംബന്ധിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ ഇടവന്നു. അപ്പോഴൊക്കെ അവർ അത് ഇപ്പോൾ വാഴയിൽ നിന്ന് തന്നെ അവർ എത്ര ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, അതെല്ലാം അവർ നമ്മൾ പോകും അവരുടെ ഇടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. ഇപ്പോൾ നമ്മുടെ പൊന്നാനി ചെന്നപ്പോൾ എത്ര തരത്തിലുള്ള പലഹാരങ്ങളാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പലഹാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ മാത്രമല്ല, വലിയ മൂവ്മെൻറ്റിലേക്ക് അവരല്ലെങ്കിൽ വലിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്ക് അവർ മാറി തരുന്നു. ഇപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനം തുടങ്ങിയ കഞ്ഞിക്കുഴിയാണ് ഏറ്റവും മികച്ച കുടുംബശ്രീയായിട്ട് ഇത്തവണ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശരിക്കും കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നമുക്ക് ചെന്നാൽ സാധിക്കും അവരുടെ നേതൃത്വത്തിൽ എന്തെല്ലാം പദ്ധതികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കാലം മുൻപ് ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ആളാണ് സഖാവ്. ഇപ്പോൾ
പാർട്ടി സംഘടനാ രംഗത്തും സജീവമായിട്ട് നിലനിൽക്കുന്നു. ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ആ കാലമാണോ ഇപ്പോൾ പാർട്ടി സംഘടനാ രംഗത്തുള്ള ഈ പ്രവർത്തന കാലമാണോ ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നത്? വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയും, പാർട്ടി സംഘടനാ രംഗത്തെ പ്രവർത്തനം തന്നെയാണ്. രണ്ടിനും രണ്ട് പ്രത്യേകതകളുണ്ട്. നല്ല സംഘടനാ പ്രവർത്തകയ്ക്ക് നല്ല ജനപ്രതിനിധിയാകാൻ കഴിയും. ഞാനതിനോട് പൂർണ്ണമായും യോജിക്കുന്ന ആളാണ്. കാരണം നല്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് നല്ല ജനപ്രതിനിധിയാകാൻ കഴിയും. ജനപ്രതിനിധിയിൽ അങ്ങ് അഭിരമിച്ചു പോയി കഴിഞ്ഞാൽ അവർ അവരുടെ രാഷ്ട്രീയമായ അന്ത്യമായിരിക്കുമെന്ന് പറയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആളാണ്. ആദ്യത്തെ ഡിസ്ട്രിക്ട് കൗൺസിൽ അംഗമായിരുന്നു, രണ്ട് പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, പാർലമെൻറ് അംഗമായി. ഈ കാലയളവിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം സത്യസന്ധമായി ആത്മാർത്ഥമായും പാർട്ടിയുടെ സഹായത്തോടെ തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ ഒരു കാലത്ത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലായിരുന്നല്ലോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പിന്നെ ആലപ്പുഴയും പത്തനംതിട്ടയും കൂടെ ഉൾപ്പെടുന്ന സ്ഥലത്തെ പാർലമെൻറ് അംഗവുമായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ പറയും, ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികച്ച ഡിസ്ട്രിക്ട് പഞ്ചായത്തായിരുന്നു ഇന്ത്യയിലെയും കേരളത്തിലെയും. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്, ഒരു വ്യക്തിയുടെ മാത്രം വിജയമല്ല. അതുപോലെ തന്നെ അന്ന് പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും ആ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനകീയ ആസൂത്രണ കാലത്തെ പ്രസിഡൻ്റായിരുന്നല്ലോ, യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുകയായിരുന്നു എത്ര നല്ല സപ്പോർട്ടാണ് പാർട്ടി നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. പാർലമെൻറ്റ് അംഗമായിരുന്നപ്പോഴും നല്ല പാർലമെൻറ്റ് അംഗം എന്ന നിലയിലുള്ള ഒരു അംഗീകാരം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും പാർട്ടിയുടെ സഹായത്തോടെ തന്നെയാണ്. അതല്ലാതെ അല്ലെങ്കിൽ ഒരാളുടെ മികവ് കൊണ്ട് മാത്രം അതൊന്നും ആകത്തില്ല. പാർട്ടിയാണ് ഒന്നാം സ്ഥാനത്ത്. ഞാൻ ഓർക്കുന്നത് ജനപ്രതിനിധിയായിരുന്ന ഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ രണ്ട് ജനപ്രതിനിധികളുടെ വീട്ടിലെത്താം, ഒന്ന് സഖാവ് തോപ്പിൽ ഫാസിയുടെയും ഒന്ന് സഖാവ് കാമശ്ശേരി കരുണാകരൻ്റെയും. ഒരു തവണ വീതം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഇനി മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ നാട്ടിലാണ് നീ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതെപ്പോഴും മനസ്സിലുണ്ടാകണം. മറ്റൊന്ന്, ജനപ്രതിനിധിയായി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ തന്ന ആദ്യത്തെ ഉപദേശം, ഫയൽ വായിച്ചു നോക്കിയേ ഒപ്പിടാവൂ, ആളുകളോട് വളരെ മാന്യമായി പെരുമാറണം, അഴിമതി കാണിക്കാൻ പാടില്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സത്യസന്ധമായി ആത്മാർത്ഥമായി നിർവഹിക്കണം, പാർട്ടിയാണ് ഒന്നാമത്. അത് അച്ഛനെന്ന് എൻ്റെ വേർപാടിൽ ഇപ്പോഴും സങ്കടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാനത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സത്യസന്ധമായി ആത്മാർത്ഥമായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനപ്രതിസ്ഥാനം കഴിഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ അത് വേറൊരു തലവാണ്. ഏൽപ്പിച്ച ജോലികൾ വളരെ നന്നായി തന്നെ, എൻ്റെ കഴിവിനനുസരിച്ച്, എനിക്ക് കുറ്റവും മനുഷ്യസഹജമായ കുറ്റവും കുറവും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് ഏൽപ്പിച്ച ജോലി നിർവഹിക്കാൻ ശ്രമിച്ചു. മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തക എന്ന നിലയിലും ട്രേഡ് യൂണിയൻ പ്രവർത്തക എന്ന നിലയിലും പാർട്ടി പ്രവർത്തക എന്ന നിലയിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കും, ഇപ്പോൾ ഈ പാർട്ടിയുടെ ഉയർന്ന ഘടകത്തിലാണെങ്കിലും എൻ്റെ നാട്ടിൽ ഒരു ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലൊരു യോഗം ഉണ്ടെങ്കിൽ എൻ്റെ അവിടുത്തെ സാക്കൾ വിളിക്കും, സുജാത സാഹബ് ഇപ്പോൾ എവിടാ നിൽക്കുന്നത്, നമ്മുടെ പ്രകടനം തുടങ്ങാറായി, വേഗം വാ. ആ അതൊരു നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമല്ലേ. അപ്പോൾ ഒരു 2009 ശേഷം ഇതുവരെ ഞാൻ ഈ ഒരു രംഗത്ത്, പാർട്ടി രംഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രംഗത്ത് സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്, പക്ഷേ നല്ല പാർട്ടി പ്രവർത്തകരെ ജനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയില്ല, നല്ല പാർട്ടി പ്രവർത്തകരാണെങ്കിൽ അവരോട് എന്നും സ്നേഹവും ഇഷ്ടവും ജനങ്ങൾക്കുണ്ടാവും, സാധാരണ പാർട്ടി പ്രവർത്തകർക്കുണ്ടാവും. അതുകൊണ്ട് ഏറ്റവും നന്നായി ഞാനതിനെ കാണുകയാണ്. സഖാവ് എം വി ഗോവിന്ദൻ മാഷ് നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ സുജാത സഖാവ് അംഗമായിരുന്നു. ജാഥയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്ക്. അതൊരു വലിയ അനുഭവം തന്നെയാണ്. ഗോവിന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥയിൽ അംഗമാകാൻ കഴിഞ്ഞതിലേറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ശരിക്കും കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള പ്രദേശങ്ങളിലെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഓരോ ജാഥ ഓരോ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അതാത് ജില്ലകളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായി മാഷിൻ്റെ സംവാദം ഉണ്ടായിരുന്നു.
അതിനുശേഷമാണ് പത്രസമ്മേളനമൊക്കെ ഉള്ളത്. യഥാർത്ഥത്തിൽ ആ ഒരു മീറ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്തൊരു ഗംഭീരമാണ്. കാരണം അർത്ഥവത്തായിട്ടുള്ള മീറ്റിങ്ങിൽ ഒരു നാടിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ, ചില വിമർശനങ്ങൾ, അതെല്ലാം അവർ ചൂണ്ടിക്കാണിക്കേണ്ട ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളുമായി സംവദിക്കാൻ ലഭിച്ച അവസരം, അതെല്ലാം നാടിൻ്റെ വികസനത്തിന് ഏറെ മുതൽക്കൂട്ടായി. ഈ പാർട്ടി എത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നു എന്ന് ആ ജാഥയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എന്തൊരു ജനപങ്കാളിത്തമായിരുന്നു ആ ജാഥയ്ക്ക്, എന്തൊരു സ്ത്രീ പങ്കാളിത്തമായിരുന്നു. സമീപകാലത്ത് എനിക്ക് തോന്നുന്നു നേരത്തെയുള്ള ജാഥകളുമെല്ലാം ഗംഭീരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സർക്കാരിനെ വേട്ടയാടാൻ നടത്തുന്ന ശ്രമങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഇടങ്കോൽ, ഇതെല്ലാം ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ജാഥയിലേക്ക് ഒഴുകി വന്നു. അതിൽ തന്നെ വലിയ തോതിൽ സ്ത്രീകളും കടന്നു വരികയുണ്ട്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടിയിട്ടുള്ള, സപ്പുണ്ടായ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടിയിട്ടുള്ള ആളുകൾ ജാഥയെ സ്വീകരിക്കാൻ വരുന്നു. അവർ അവരുടെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ മനുഷ്യനെ സ്വീകരിക്കാൻ വന്നത് ഒരു കൊലയുമായി, വാഴക്കൊലയൊക്കെ ആയിട്ട് വന്നു. അപ്പോഴാണ് പട്ടയം കിട്ടിയ സ്ഥലത്ത് നട്ടുവളർത്തിയ വാഴയിലുണ്ടായിട്ടുള്ള ഈ ഒരു കൊല. അതിലെ രണ്ട് പഴം സഖാവിന് തന്നെങ്കിലേ ഞങ്ങൾക്ക് സമാധാനം വരുത്തുള്ളൂ. അതുപോലെ വീട് കിട്ടിയ ആളുകൾ, അതുപോലെ പിന്നെ ജോലി കിട്ടിയ കുട്ടികളുടെ കുടുംബാംഗങ്ങൾ, പുതിയ ഒരുപാട് സംരംഭങ്ങൾ, പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി അതിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അതുപോലെ വെല്ലൂർ ന്യൂസ് പ്രിൻറ്റിലെ തൊഴിലാളികൾ, ദീർഘകാലമായി അടഞ്ഞുകിടന്ന ഫാക്ടറി നമ്മുടെ ഗവൺമെൻറ് തുറന്ന് പ്രവർത്തിപ്പിച്ചു, അതിൽ സന്തോഷം പങ്കുവെക്കുവാനടുത്തെ തൊഴിലാളികൾ, വൈദ്യുതി കിട്ടിയ ഗ്രാമങ്ങളിലെ ആദിവാസി മേഖലയിലെ സഹോദരങ്ങൾ, അവരെല്ലാം വന്നതെന്ന് വെച്ചാൽ അവരുടെ തനത് പരമ്പരാഗത രീതിയിലൊക്കെയാണ് വന്നത്. ഇപ്പോൾ മാഷിനെ സ്വീകരിക്കാൻ ആരതിയൊക്കെ ഒഴിഞ്ഞ് മഞ്ഞൾ വെള്ളമെല്ലാം കുടഞ്ഞ് വന്ന ഒരു സെറ്റുണ്ട്. കാരണം അവർക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവർക്ക് കറണ്ട് കിട്ടിയ എൻ്റെ സന്തോഷം പങ്കുവെക്കാൻ. ഗുജറാത്തിയിലെ കുറച്ച് കുട്ടികൾ അവരുടെ വേഷമെല്ലാം ധരിച്ച് അവരുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി സ്വീകരിക്കാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ താമസിക്കുന്നിടത്ത് വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിങ്ങളുടെ ഈ പാർട്ടിയിലെ ആളുകളായിരുന്നു, ഞങ്ങളും ഇപ്പോൾ അതിനോട് കൂടി ചേർന്നിരിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് പുതിയ പുതിയ മേഖലകളിലെ ആളുകൾ നമ്മുടെ ജാഥയെ സ്വീകരിക്കാൻ വരികയുണ്ടായി. ആ ജാഥയിലൂടെ നന്നായി രാഷ്ട്രീയവും നമുക്ക് പറയാൻ കഴിഞ്ഞു. അതായത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം, ഈ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തകർക്കാൻ നടത്തുന്ന യു ഡി എഫിൻ്റെ പരിശ്രമം, കഴിഞ്ഞ ഒന്നാം മന്ത്രാലയ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇപ്പോൾ ഈ രണ്ടാം മന്ത്രാലയ ഗവൺമെൻറ്റിൻ്റെ രണ്ട് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും ഏറ്റവും നന്നായി ആ ജാഥയിലൂടെ വിശദീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാരിൻ്റെ രണ്ടാം വാർഷികാഘോഷങ്ങൾ കഴിഞ്ഞ മാസം പൂർത്തിയായി. മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളായിട്ട് സഖാവ് വിലയിരുത്തുന്നത് ഏതൊക്കെയാണ്? നമുക്കത് ഒന്നാം മന്ത്രാലയ ഗവൺമെൻറ്റുമായി കണക്ട് ചെയ്ത് തന്നെ പറയണം. ഒന്നാം മന്ത്രാലയ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കിയത് കൊണ്ടാണ് രണ്ടാം മന്ത്രാലയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. കഴിഞ്ഞതിൻ്റെ ചില തുടർച്ചയുണ്ട്. ഇപ്പം ഭവന പദ്ധതി, ഇപ്പോൾ രണ്ടാം മന്ത്രാലയ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ഇപ്പോൾ വീടില്ലാത്ത ഇപ്പോൾ ഏതാണ്ട് 400,000 മേള് ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചു. സി എം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 300,000 ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞു. ഒരുപാട് 100,000 വരുന്ന കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിക്കാൻ സാധിച്ചു. ഇപ്പോൾ വാട്ടർ മെട്രോ വന്നു, അതുപോലെ തന്നെ കേ ഫോൺ യാഥാർത്ഥ്യമാകുന്നു, പുതിയ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നു, അടിസ്ഥാന വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു, അതുപോലെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 161,000 ആളുകൾക്കാണ് ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്നത് 200,000 മുകളിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മൾ വലിയ ഊന്നൽ കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും വരേണ്യവൽക്കരിക്കാനും ശ്രമിക്കുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പണം നീക്കിവെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ വിലക്കയറ്റം തടയാനുള്ള, ഞാനതിനെ വളരെ പ്രധാനമായി കാണുകയാണ്. കാരണം രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. ഇന്ത്യ പോകുമ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു നടപടിയും അവർ സ്വീകരിക്കാതിരിക്കുമ്പോൾ 2,000 crore വിലക്കയറ്റം നിയന്ത്രിക്കാൻ നമ്മുടെ ഗവൺമെൻറ് വെക്കുന്നു. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ
അതിനെയെല്ലാം തകർക്കാനുള്ള വളരെ കരുതി കൂട്ടിയുള്ള ശ്രമം നടക്കുമ്പോഴും കൃത്യമായി ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു. അങ്ങനെ 900 വരുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ട പ്രകടന പത്രികയിലെ മഹാഭൂരിപക്ഷം വരുന്ന അത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ 2 ഭരണ നേട്ടം ജനങ്ങൾ നന്നായി വിലയിരുത്തും, പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഏത് സൂചകങ്ങൾ എടുത്തു നോക്കുമ്പോഴും നമ്മൾ 1 നിൽക്കുന്നു അല്ലേ. ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, തൊഴിൽ മേഖല, അതുപോലെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, വിലക്കയറ്റം നിയന്ത്രിക്കുന്നത്, സമഗ്രമായ പാർപ്പിട പദ്ധതി, കുടിവെള്ളം, കേഫോൺ പോലുള്ളത്, ഇതെല്ലാം ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും എത്തിപ്പെടാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇതിനെയെല്ലാം തന്നെ ഏറ്റവും മികച്ചതായി ഞാൻ കാണുന്നു. സ്ത്രീകൾക്ക് ബഡ്ജറ്റിൽ 22% വരുന്ന തുക നീക്കിവെച്ചിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്, അതിദാരിദ്ര്യരെ കണ്ടെത്തി അത് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 107 നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പട്ടിണിക്കാരില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കടമെടുക്കുവാനുള്ള നമ്മുടെ അവകാശം പോലും കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട ഇപ്പോൾ 32,442 വായ്പ എടുക്കാമെങ്കിൽ അത് 15,390 വെട്ടിക്കുറച്ചിരിക്കുന്നു. കടുത്ത അന്യായമാണ് അവർ കേരളത്തോട് കാണിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ചേർത്ത് പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ വലിയ തോതിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.